വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെ ബി വെള്ളിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റെസിപ്പിയോ കാര്യങ്ങളൊന്നുമല്ല, ഇന്ന് ഞാനൊരു ഹോം റെമഡിയാണ് ചെയ്യുന്നത്. ഹോം റെമഡി എന്ന് പറയുമ്പോൾ ഞാൻ മുന്നേ തന്നെ പ്രമേഹത്തിന് ഒരു പാവയ്ക്ക ജ്യൂസിൻ്റെ ഒരു റെമഡി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ പ്രമേഹത്തിന് പ്രമേഹം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെയിലി കഴിക്കാവുന്ന, എന്നാൽ ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു മൂന്ന് നാല് കൂട്ടുകൾ വെച്ച് ചെയ്യുന്ന ഒരു ഒരു വെള്ളമാണ് അത്. വെള്ളം തിളപ്പിക്കുന്നതിൽ നമ്മൾ ആ മൂന്ന് നാല് കൂട്ടുകളൊക്കെ ചേർത്ത് തിളപ്പിച്ച് നമ്മൾ ദാഹിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ദാഹശമനം ഇട്ട് വെള്ളം കുടിക്കുന്നതിന് പകരം ഈ വെള്ളം കുടിച്ചാൽ തന്നെ മതി. നമുക്ക് ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ല. നല്ല അത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് ഈ പ്രമേഹം കുറയ്ക്കുക എന്നുള്ളതിന് പുറമെ വേറെയും ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് നൽകുന്നതുമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട തന്നെ കാണുക. ഇതിൽ നമുക്ക് ഉള്ള ചേരുവകൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ പുറത്തുനിന്ന് വാങ്ങി ഒരുപാട് പൈസ മുടക്കി ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ വീട്ടിൽ തന്നെ സുലഭമായിട്ട് കാണുന്ന പേരയില, പിന്നെ നമ്മുടെ അടുക്കളയിൽ സ്ഥിരം ഉണ്ടാകുന്ന ഉലുവ, പിന്നെ ഉള്ളത് കറുവാപ്പട്ട. അത് എന്തായാലും ഉണ്ടാവുമല്ലോ കറുവാപ്പട്ട. പിന്നെ ഉള്ളത് ഒരു കുഞ്ഞു മഞ്ഞ കളർ പൂവ്, ആവാരം പൂ. ഇത് ഈ നാല് ഐറ്റം വെച്ചിട്ടാണ് ഇപ്പം ഞാൻ ഇന്ന് ഒരു ഹോം റെമഡി ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങൾ ദാഹശമനം ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുന്നതിന് പകരം ഈ ഇതെല്ലാം കൂടെ ഇട്ട് തിളപ്പിച്ച് ആ വെള്ളം നമുക്ക് ദാഹിക്കുന്ന സമയത്ത് നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ ദാഹിക്കുന്ന സമയത്ത് എന്നല്ലെങ്കിലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് കുടിക്കാവുന്നതാണ്. നമുക്ക് ശരീരത്തിന് ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ല. നല്ല ഒരു ആയുർവേദിക് റെമഡി തന്നെയാണ്. ഇത് നാട്ടുമരുന്ന് എന്നൊക്കെ പറയും, നാട്ടുവൈദ്യങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ളത് തന്നെയാണ്. അപ്പോൾ പേരയിലയുടെ ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതുപോലെ തന്നെ പേരയ്ക്ക കഴിക്കുന്നതിനേക്കാളും ഗുണങ്ങളാണ് പേരയില കഴിക്കുന്നതിന്, പേരയിലയുടെ തളിരില ഉപയോഗിക്കുന്നത്. അതുപോലെ ഉലുവ, ഉലുവയുടെ ഇപ്പം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല തോന്നുന്നു. അതേപോലെ തന്നെയാണ് കറുവാപ്പട്ട. പിന്നുള്ളത് ആവാരം പൂവാണ്. ഞാനത് ഓരോന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അത് കാണിക്കുന്ന സമയത്ത് ഞാൻ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്കിത് പ്രയോജനപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ സജഷൻസും കമൻസും ഒക്കെ എന്നെ അറിയിക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട തന്നെ മുഴുവൻ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വരും. എല്ലാം വീട്ടിൽ ഉള്ള ഒരു മരം തന്നെയാണല്ലോ ഈ പേരമരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേരമരത്തിനും അതുപോലെ പേരക്കൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഔഷധ ഗുണങ്ങൾ ഉള്ള ഒരു കാര്യം സംഭവമാണ് കേട്ടോ. പേരക്കൊക്കെ തന്നെ നമ്മൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ഒരുപാട് നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന പല അസുഖങ്ങൾക്കും പല രോഗങ്ങൾക്കും ശമനം തന്നെ നമ്മൾ ഈ പേരക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഈ മലബന്ധ പ്രശ്നങ്ങൾക്കൊക്കെ പേരക്ക കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് അതിനേക്കാൾ കൂടുതലാണ് നമ്മുടെ ഈ പേരയിലയ്ക്ക് ഉള്ളത്. അതിനേക്കാൾ കൂടുതൽ ഗുണങ്ങൾ നൽകുന്നതാണ് ഈ പേരയില. പേരയിലയുടെ ഇത് ഈ തളിരില ഉണ്ടല്ലോ, ഇതാണ് ശരിക്കും നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. പേരയുടെ തളിരിലൊക്കെയാണ് ഗുണങ്ങൾ കൂടുക. അപ്പോൾ ഈ തളിരില പൊട്ടിച്ചിട്ട് നമ്മളെ കട്ടൻ ചായ ഉണ്ടല്ലോ, നമുക്ക് മലയാളീസിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണല്ലോ കട്ടൻ ചായ കുടിക്കുന്നത്. അപ്പോൾ ഈ ചൂട് കട്ടൻ ചായയിൽ ഈ തളിരില പൊട്ടിച്ചിട്ടിട്ട് അത് തിളപ്പിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും വളരെ നല്ലൊരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. അതേപോലെ നമ്മുടെ പെൺകുട്ടികൾക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും ഒക്കെ ഈ മുഖക്കുരു ഉണ്ടാവുക പറയുമ്പോൾ ഒരു സൗന്ദര്യ പ്രശ്നമാണല്ലോ അതൊക്കെ. അപ്പോൾ ഈ മുഖക്കുരു മാറാനും ഈ പേരയിലയും കൊണ്ട് നമുക്ക് പറ്റും. അതേപോലെ തന്നെ തലയിൽ താരൻ കുറയ്ക്കുക, താരൻ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പായിട്ട് ഈ പേരയില അരച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ട് തലയോട്ടിൽ നല്ല തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അരമണിക്കൂറിന് ശേഷം കുളിക്കുക, നല്ല വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ നമുക്ക് പല്ല് വേദന, പിന്നെ അതുപോലെ വായു നാറ്റം, പിന്നെ ഈ മോണരോഗ്യങ്ങളൊക്കെ ഉണ്ടാവില്ലോ, മോണ നീര് വരിക, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ പേരയുടെ ഇല ഉണ്ടല്ലോ തളിരില, അത് ഒന്നോ രണ്ടെണ്ണോ എടുത്തിട്ട് അതൊന്ന് ചവച്ച് കഴിക്കുക. നമ്മുടെ നീര് മൊത്തം ആ പേരയിലയുടെ നീരുണ്ടല്ലോ, ചവയ്ക്കുമ്പോൾ നമ്മൾക്ക് മൊത്തം വായ മൊത്തം ആവുമല്ലോ, ചവച്ച് തന്നെ കഴിക്കണം. അപ്പോൾ ചവച്ച് കഴിക്കുമ്പോൾ ഇതിനൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാവും എന്നാണ് പറയുന്നത്. തളിരില തന്നെ കഴിക്കണം, പക്ഷേ എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ തളിരിലയാണ്. ഇതുപോലെ തളിരായിരിക്കണം ഇല, മൂത്ത ഇല ആയിരിക്കരുത്. അപ്പോൾ അങ്ങനെയുള്ള ഇല നമുക്ക് ഒരുപാട് ഗുണങ്ങൾ, ഇത് പറഞ്ഞു പോയാൽ പറഞ്ഞുകൊണ്ടേ പോകും. പക്ഷേ നമ്മുടെ ഇന്നത്തെ ഒരു റെമഡി എന്ന് പറയുന്നത് നമ്മൾ
തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മളങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അടുത്തത് എന്താന്ന് വെച്ചാൽ കറുവാപ്പട്ടയാണ്. കറുവാപ്പട്ട എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിലൊക്കെ എല്ലായിടത്തും ഉണ്ടാവുന്ന ഒരു ഇത് തന്നെയാണ്. നമ്മൾ കറികളിലൊക്കെ നമ്മൾ ചേർക്കുന്ന സുഗന്ധവ്യഞ്ജനത്തിൽ ഒന്നാണ് കറുവാപ്പട്ട എന്ന് പറയുന്നത്. അതിനും ഇതേപോലെ ഒരുപാട് മരുത്വ ഗുണങ്ങൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കറുവാപ്പട്ട പറയുന്നത് നമ്മുടെ അടിവയറിലുള്ള കൊഴുപ്പ് കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കുന്ന ഒരു ഐറ്റം തന്നെയാണിത്. അതുപോലെ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് ഒരുപാട് കൂട്ടുന്നതിനും ശരീരഭാരം കുറയ്ക്കുന്നതിനൊക്കെ ഈ കറുവാപ്പട്ട നല്ലതാണ്. ഈ കറുവാപ്പട്ട ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ കറുവാപ്പട്ടയ്ക്കും ഇതേപോലെ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പോൾ പറഞ്ഞു പോയാൽ ഒരുപാട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് കാരണം കറുവാപ്പട്ടനെ കുറിച്ച് അറിയുന്നവർക്കൊക്കെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ട്. നമ്മളെല്ലാത്തിലും കറികളിലാണെങ്കിലും ഒക്കെ ചേർക്കുന്നത് പ്ലസ് സ്വാദിന് മാത്രമല്ല ആരോഗ്യ ഗുണങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഈ കറുവാപ്പട്ട. അപ്പോൾ ഇനി നമുക്ക് ഇനി നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു പാനീയത്തിലേക്ക് അടുത്തത് വേണ്ടത് എന്താണെന്ന് നോക്കാം. അത് ഉലുവയാണ്. ഉലുവയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മൾ ഉലുവക്കഞ്ഞൊക്കെ വെച്ച് കുടിക്കുന്നതിന് അതിൻ്റെ ഗുണങ്ങളൊക്കെ അറിയുന്നത് കൊണ്ടാണല്ലോ. അപ്പോൾ ഈ ഉലുവ നമ്മുടെ അസിഡിറ്റി പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനും വളരെ നല്ലതാണ്. അസിഡിറ്റി പ്രശ്നമുള്ളവർ ഇത് കുതിർത്തിട്ട് വേണം കഴിക്കാൻ, അല്ലാണ്ട് പൊടിച്ച് കുടിക്കണതല്ല, കുതിർത്ത് കഴിക്കണം. അതേപോലെ തന്നെ സൗന്ദര്യ സംരക്ഷണത്തിന് മുതൽ ആരോഗ്യത്തിൻ്റെ ഗുണങ്ങൾ വരെ ഈ ഉലുവയിൽ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉലുവയും ഈ പറഞ്ഞ പോലെ നമ്മുടെ ആരോഗ്യത്തിന് ഒരു അത്യന്താപേക്ഷികമായ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിനൊക്കെയും ഉൾപ്പെടുത്തുന്നതിനും അതുപോലെ നമ്മൾ താളിക്കുന്നതിനൊക്കെ ഇടുന്ന സ്വാദിനും മണത്തിനും ഗുണത്തിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതും വേണം. ഇനി നമുക്ക് അടുത്തത് പ്രധാനപ്പെട്ടത് ആവാരം പൂ. ആവാരം പൂ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഇതാണ് ആവാരം പൂ. മഞ്ഞ ചെറിയ പൂക്കളായിട്ടുള്ളതാണ് ആവാരം പൂ. ഇത് ചെറിയ പൂവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഔഷധ ഗുണങ്ങൾ ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ് ഈ ആവാരം പൂവ്. ഇത് ശരിക്കും പറഞ്ഞാൽ ആവാരം പൂവിൽ ഒതുങ്ങാത്ത രോഗങ്ങളില്ല എന്നാണ് പറയുക. ഇത് അധികം കണ്ടുവരുന്നത് തമിഴ്നാട്ടിലാണ് കേട്ടോ. അധികം അത് അറിയപ്പെടുന്നത് അവിടെയാണ്. മഞ്ഞ നിറത്തുള്ള ചെറിയ പൂവ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇതുപോലെ ഇങ്ങനെ ഉണക്കിയെടുത്തതാണ്. ഇത് ആവാരം പൂ ഉണക്കിയെടുത്തത് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം അതങ്ങനെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് അടുത്തത് വേണ്ടത്. അപ്പോൾ ഇനി ഇതെല്ലാം ഞാനൊരു 3-4 തളിരല പേരക്കയുടെ പേരയുടെ തളിരലയും പിന്നെ കുറച്ച് ഉണങ്ങിയ ആവാരം പൂ, 2 പട്ട, പിന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെയാണ് നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കേണ്ടത്. അതിന് ഞാനൊരു 4 കപ്പ് വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. 4 കപ്പ് വെള്ളം ഞാനൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം എണ്ണ ഒരു പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 4 കപ്പ് വെള്ളത്തിലേക്ക് ഞാൻ 2 പട്ടയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ആവാരം പൂവും ഉലുവയും ഇട്ട് കൊടുക്കാം. പിന്നെ പേരയുടെ ഇല നമ്മൾ കൈ കൊണ്ടുതന്നെ നല്ല ചെറുതായി കത്തി കൊണ്ടല്ല കൈ കൊണ്ട് ഇങ്ങനെ പിച്ചി പിച്ചി ഇടില്ലേ, അങ്ങനെ വേണം ഇട്ട് കൊടുക്കാൻ. ആദ്യം നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ആവാരം പൂ, ഉലുവ, കറുവാപ്പട്ട എല്ലാം ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഞാൻ ഇതാ പേരയില ഇതുപോലെ ഞാൻ പിച്ചി പിച്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. കത്തി കൊണ്ട് എടുക്കുന്നതും നമ്മളിങ്ങനെ കൈ കൊണ്ട് പിച്ചി എടുക്കുന്നതിനും വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടുന്നത്. അപ്പോൾ ഇതും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി തന്നെ തിളയ്ക്കണം. അതിന് നമുക്ക് ആദ്യം കുറച്ചേരൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചാൽ പെട്ടെന്ന് തിളച്ച് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം മൂടി വെച്ച് കൊടുക്കാം. തുറന്ന് വെച്ചാൽ പെട്ടെന്ന് തിളക്കില്ല. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തന്നെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ചു.
അത് നോക്കൂ, നന്നായി വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇത് ഞാൻ ഇനിയിപ്പോൾ 4 കപ്പ് വെള്ളം എന്നുള്ളതിൽ 3 കപ്പ് വെള്ളമായിട്ട് മാറണം. അതായത് 1 കപ്പ് വെള്ളം അത് ഇതന്നെ തിളച്ച് വറ്റണം. അപ്പോഴാണ് അതിൻ്റെ സത്ത് മുഴുവനും ആ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അടുപ്പത്ത് നാട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുപ്പിൻ്റെ മേലെയാണല്ലോ നമ്മൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ വെക്കുക. അപ്പോൾ ആ സമയത്ത് അതങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ഇവിടെ ഗ്യാസിൻ്റെ മേലെയാണ്. എങ്ങനെയാണെങ്കിലും നമുക്കിത് വെട്ടി തിളപ്പിച്ച് ഇപ്പോൾ 4 ഗ്ലാസ് വെള്ളം വെച്ചതിൽ 3 ഗ്ലാസ് വെള്ളമായി മാറണം. 1 ഗ്ലാസ് വറ്റണം എന്ന് പറയാൻ കാരണമൊന്നുമില്ല, അതുവരേക്ക് ഇത് തിളച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോഴാണ് പേരയിലയുടെയും ആവാരം പൂവിൻ്റെയും പട്ടയുടെയും ഉലുവയുടെ ഒക്കെ സത്ത് ഈ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെട്ടി തിളപ്പിക്കണമെന്ന് പറയണത്. അപ്പോൾ അതുവരേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ സിമ്മിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ തിളപ്പിക്കുന്നത്. നല്ല തിള വന്നതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് അങ്ങനെ പതുക്കെ കത്തിയിട്ട് തന്നെ, തീ കത്തിയിട്ട് തന്നെ അതൊന്ന് വറ്റി വന്നോളും. ഇപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. അത്രയും മതി, ഇപ്പോൾ 5 മിനിറ്റ് ആയി കാണും. 5 മിനിറ്റൊക്കെ മതി, ധാരാളമാണ്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ചൂടാറിയിട്ടുണ്ട്. നമ്മൾ ചൂടാറാൻ വെച്ചു. ഇപ്പോൾ നന്നായി ചൂടാറിയതിന് ശേഷം അപ്പോൾ അതിൻ്റെ ആ ചണ്ടിയെല്ലാം അടിയിലേക്ക് പോകട്ട്. നന്നായിട്ട് തിളച്ച് വെന്ത് വരുമ്പോൾ തന്നെ അടി ചണ്ടിയൊക്കെ അടിയിലേക്ക് പോവും. ഇപ്പോൾ ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചതിന് ശേഷം തന്നെ ചണ്ടി അത് ആറിയതിന് ശേഷം, ചൂട് പോയതിന് ശേഷം മാത്രം വേറൊരു പാത്രത്തിലേക്ക് വേണമെങ്കിൽ ഒഴിച്ചു വെക്കാം. കാരണം ചൂട് പോകുന്ന വരേക്കും ഇതിൽ തന്നെ ഇരിക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ദാഹശമനി എന്ന് പറയുന്നത്. ദാഹശമനി പ്ലസ് ഹെൽത്ത് ഡ്രിങ്ക് ആണ് ഇത്. ഇത് ഒരുപാട് ഷുഗർ മാത്രം, അതായത് പ്രമേഹം മാത്രം കമ്മിയാക്കുന്നതല്ല, ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. നമ്മുടെ ശരീരത്തിനും നമ്മുടെ സൗന്ദര്യത്തിനും നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ നല്ല ഫലപ്രദമായിട്ടുള്ള ഒരു റെമഡിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നോക്കാം. അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇത് കുടിക്കുമ്പോൾ ശരിക്കും നമ്മൾക്ക് നമ്മുടെ പേരയില ചവയ്ക്കുമ്പോൾ ഉണ്ടാവില്ല ആ ഒരു ടേസ്റ്റ്, പേരക്കയിലൊക്കെ ടേസ്റ്റ്, ആ ഒരു ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഈ വെള്ളം കുടിക്കുമ്പോഴും ഉണ്ടാവുക. കറുവാപ്പട്ടയുടെയോ അല്ല ഉലുവയുടെ കയ്പ്പോ അങ്ങനൊന്നും ഇതിലില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ഐക്കണിൽ ആൾ കൂടെ പ്രസ് ചെയ്തേക്കൂ. താങ്ക് യു.